റോഡിലൂടെ വാഹനം ഓടിക്കുന്നവർ തീർച്ചയായും മോട്ടോർ വാഹന വകുപ്പ് പുറത്തിറക്കിയിരിക്കുന്ന നിയമങ്ങൾ കർശനമായും പാലിക്കേണ്ടതാണ്. എല്ലാവർക്കും ഇൻഫോട്ടിക്കിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഇലക്ട്രിക് ഹർബാനാണ്. മച്ചാൻ പറയുമ്പോൾ നമ്മൾ സാധാ ഹർബാൻ ഇങ്ങനെ കൊണ്ടുപോകാറ് കയ്യിലൊക്കെ പിടിച്ച് ഉന്തി കൊണ്ടുപോകാറല്ലേ പതിവ്. ഒരുപാട് വെയിറ്റ് ഒക്കെ വരുമ്പോൾ നല്ല പാടായിരിക്കും നമുക്ക് തള്ളിക്കൊണ്ടുപോകാനായിട്ട്. അപ്പൊ അതിനൊരു സൊല്യൂഷൻ ആയിട്ട് നമ്മൾ ഇന്നൊരു പരിശ്രമം ചെയ്ത് നോക്കാൻ പോവാണ്. നമ്മുടെ സാധാ ഹർബാന നമ്മളത് ഈ ഒരു പഴയ ഒരു ഇലക്ട്രിക് സ്കൂട്ടർ, ഇത് പട്ടാളക്കടയിൽ നമ്മൾ എടുത്തുകൊണ്ട് വന്നതാണ്. ചെറിയൊരു പൈസയ്ക്ക് നമുക്ക് വാങ്ങിച്ചെടുത്താണ്. അപ്പൊ ഇത് ബാറ്ററി കാര്യങ്ങളൊന്നുമില്ല, നമുക്ക് മോട്ടർ കൺട്രോളറൊക്കെ ഇരുന്ന് കിട്ടും. അപ്പോൾ ഇതിൽ നിന്നുള്ള ആ ഒരു മോട്ടർ കാര്യങ്ങളൊക്കെ നമ്മുടെ ഹർബാനിൽ സെറ്റ് ചെയ്ത് ഒരു ഇലക്ട്രിക് ഹർബാന എങ്ങനെ റെഡിയാക്കാൻ പറ്റും എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. നമ്മുടെ ആദ്യത്തെ പണി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ഇലക്ട്രിക് സ്കൂട്ടറിൽ നിന്ന് നമുക്ക് വേണ്ടാത്ത പോർഷൻസ് ഒക്കെ മാറ്റി വേണ്ട പോർഷൻസ് മാത്രം എടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ ഈ ഒരു ബോഡി നമ്മളത് ഒക്കെ ഒന്ന് ഇളക്കി വെച്ചേക്കാണ്. അപ്പൊ ആദ്യം നമ്മുടെ സീറ്റ് സീറ്റ് പിടിച്ച് ക്യാച്ച്, ഇതൊന്നും നമുക്ക് ആവശ്യമില്ലാത്ത അയ്യോ ഇതൊക്കെ കൊണ്ടു വെച്ചിട്ട് വരാം. വീലും അതുപോലെ തന്നെ കൂടെ കൺട്രോളർ കൂടി നമുക്ക് ആവശ്യമുണ്ട്. അപ്പൊ നമ്മൾ ഈ ഒരു കൺട്രോളർ വയറൊക്കെ പിടിപ്പിച്ച് അഴിച്ചെടുത്തിട്ട് വേണം ബാക്കി കട്ടിംഗ് ഒക്കെ ചെയ്യാൻ. നമ്മൾ ആദ്യം ബാറ്ററിയിൽ നിന്ന് ഡിസ്കണക്ട് ചെയ്തിട്ട് വേണം വയറിങ്ങിന്റെ എല്ലാ സാധനങ്ങളും അഴിക്കാനും പരിപാടി കളയാനായിട്ട്. ഇപ്പൊ നമ്മുടെ കൺട്രോളർ അഴിച്ചെടുത്തോട്ടാ. കട്ടിങ് ഒക്കെ കഴിഞ്ഞു, ഇനി നമ്മുടെ ഈ ഒരു ഹാഫ് പോർഷൻ നമുക്ക് ഒടിച്ചെടുത്തിട്ടുണ്ട്. ഇനി പുതിയ നമ്മുടെ വണ്ടി രണ്ടായിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഈ ഒരു പോർഷനാണ് നമുക്ക് ആവശ്യം. കണ്ട, ഇതാണ് നമ്മുടെ എഞ്ചിൻ സെക്ഷൻ വരുന്നത്. മച്ചാൻ പറയുമ്പോ നമ്മുടെ വണ്ടിയുടെ ഈ ഒരു ഫ്രണ്ട് പീസ് നമുക്ക് ഇനി ആവശ്യമില്ല, ഇവിടെ കൊണ്ടുപോയി നമുക്ക് എടുത്തിട്ട് കേട്ടോ. അയ്യോ മച്ചാൻ പറയുമ്പോൾ നമ്മുടെ ഇലക്ട്രിക് ഹർബാന നമ്മൾ യൂസ് ചെയ്യുന്ന പാർട്സുകളൊക്കെ ഒന്ന് ഞാൻ പരിചയപ്പെടുത്തി തരാം. മെയിൻ ആയിട്ട് വേണ്ട കുറച്ച് സംഭവങ്ങളാണ്. അപ്പൊ നമ്മൾ ചേസ് ചെയ്യുന്ന നമ്മളിത് നമ്മുടെ ഈ ഒരു ഹബ് മോട്ടർ ഊരിയെടുത്തു. അപ്പൊ ഇതിന്റെ ഉള്ളിൽ തന്നെയാണ് മോട്ടോർ വരുന്നത്. ഈ ഒരു മോട്ടർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 250 വാട്ട്സ്, അതുപോലെ തന്നെ മാക്സിമം സ്പീഡ് നമ്മൾ സെറ്റ് ചെയ്യാൻ പോകുന്നത് 15 കിലോമീറ്റർ പെർ അവർ സ്പീഡിലാണ് നമ്മളത് സെറ്റ് ചെയ്യാൻ പോകുന്നത്. പിന്നെ നമുക്ക് വേണ്ടത് കൺട്രോളർ ആണ്. നമ്മുടെ മോട്ടറിനെയൊക്കെ കൺട്രോൾ ചെയ്യാനുള്ള ഒരു കൺട്രോളർ ആണിത്. ഇത് നമ്മുടെ വണ്ടിയിൽ തന്നെ ഇൻബിൽഡ് ആയിട്ട് ഉണ്ടായിരുന്നതാണ്. പിന്നെ നമുക്ക് വേണ്ടത് ബാറ്ററിയാണ്. ഇതിൽ ഓൾറെഡി യൂസ് ചെയ്തായിരുന്നത് ലെഡ് ആസിഡ് ബാറ്ററീസ് ആണ് കേട്ടോ. ഈ 4 എണ്ണം വരുന്ന ലെഡ് ആസിഡ് ബാറ്ററീസ് ആണ്. ഒരു ബാറ്ററി എന്ന് പറഞ്ഞാൽ 12 വോൾട്ട് ആണ് വന്നിരുന്നത്. അപ്പോൾ മൊത്തത്തിൽ 48 വോൾട്ട് വരുന്ന ഒരു പാക്കാണിത്. ഇതിൻ്റെ വെയിറ്റ് ഇച്ചിരി കൂടുതലാണ്, അത് തന്നെയല്ല ബാറ്ററിയുടെ ആ ഒരു എഫിഷ്യൻസി കുറഞ്ഞൊരു ടൈമാണ്. അപ്പോൾ നമ്മൾ അതിന് പകരമായിട്ട് യൂസ് ചെയ്യുന്നത് ഒരു LFP പാക്കാണ്. ഇന്ന് പറഞ്ഞാൽ 48 എണ്ണാണ് ഏകദേശം ഇതേ സ്പെക്കൊക്കെ വരുന്ന ഒരു ബാറ്ററിയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇത് ഹൈക്കോണിൻ്റെ ബാറ്ററിയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ടെക്നോളജി മാറുന്നതിനനുസരിച്ച് നമ്മൾ അപ്ഡേറ്റ് ആണെന്നാണല്ലോ. അപ്പോൾ നമ്മുടെ ബാറ്ററി ഇവിടെ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഒരു ത്രോട്ടിലാണ്. ഇപ്പോൾ നമ്മൾ തം ത്രോട്ടിലാണ് യൂസ് ചെയ്യുന്നത്, അതായത് നമ്മുടെ ഹാൻഡിലുമേ കണക്ട് ചെയ്യുന്ന രീതിയിലുള്ള ഒരു തം ത്രോട്ടിലാണിത്. പിന്നെ നമുക്ക് വേണ്ടത് രണ്ട് വീലുകളാണ്. ബാക്ക് സൈഡിൽ നമ്മൾ കയറി നിന്നാണ് പോകുന്നത്, നമ്മൾ നടന്നല്ല പോകുന്നത്. അപ്പോൾ അതിന് യൂസ് ചെയ്യുന്ന രണ്ട് വീലുകളാണ്. അപ്പോൾ ഇത്ര സാധനങ്ങൾ വെച്ചാണ് ഇനി നമ്മുടെ ഹർബാന്റെ ബാക്കി പരിപാടി നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ ഹാൻഡിൽ സെറ്റിംഗ് അതുപോലെ തന്നെ ബാറ്ററി കേസ് സെറ്റിംഗ് ഇതൊക്കെ നമ്മൾ സിമ്പിൾ ആയിട്ട് ചെയ്ത് തീർക്കാണ്. മച്ചാൻ പറയുമ്പോൾ നമ്മുടെ ഇലക്ട്രിക് സ്കൂട്ടറിന്റെ ആ ഒരു ബാക്കിൽ ഉണ്ടായിരുന്ന ആ ഒരു കുഞ്ഞു ചേസ് ഇല്ലേ, അതുമ്പോൾ തന്നെയാണ് നമ്മൾ ഈ ഹാൻഡിലൊക്കെ സെറ്റ് ചെയ്ത് എടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഹർബാനുള്ള പോലെ രണ്ട് കാല് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോ ഇത് നമ്മളൊന്ന് പെയിന്റ് ചെയ്തെടുക്കണം. അപ്പൊ ബ്ലാക്ക് തന്നെയാണ് നമ്മൾ കൊടുക്കുന്നത്. ഇതൊന്ന് നല്ല രീതിക്ക് നമുക്ക് കറപ്പിച്ചെടുക്കാട്ടാ. അപ്പൊ അതേ നമ്മളുടെ പെയിന്റ് ഒക്കെ നമ്മൾ ഇതേ നല്ല രീതിക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇതില് തുരുമ്പൊക്കെ പിടിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ പെയിന്റ് ഒക്കെ ഒരു കോട്ട് കൊടുത്തു കഴിഞ്ഞാൽ കുറച്ച് നാളത്തേക്ക് തുരുമ്പൊന്നും അധികം കയറാതിരുന്നോളും. അപ്പൊ നമ്മളിതേ ഇനി നമ്മളുടെ ആ ഒരു കാരിയർ, വെയിറ്റ് കാരിയർ ആണ് നമ്മൾ പെയിന്റ് അടിക്കുന്നത്. റെഡ് കളറാണ് നമ്മൾ അടിച്ചിരിക്കുന്നത്. അപ്പൊ ഗ്രീൻ ആയിരുന്നു, അതിലെ പെയിന്റ് പോയതുകൊണ്ടാണ് നമ്മൾ അതിനെ നല്ല രീതിക്ക് ഒന്ന് റെഡ് ആക്കുന്നത്. അങ്ങനെ നമ്മൾ പെയിന്റ് അടിച്ചതൊക്കെ ഉണങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പോ നമ്മൾ ഇതേ നമ്മുടെ ടയർ എടുത്തിട്ട്, അതായത് നമ്മുടെ ഇലക്ട്രിക് ടയർ എടുത്തിട്ട് നമ്മൾ ഇതിലേക്ക് കയറ്റി വയ്ക്കുകയാണ്. ഇതിൻ്റെ ഉള്ളിൽ തന്നെ ആട്ടോ മോട്ടറൊക്കെ വരുന്നത്. ഇനിയിപ്പോൾ നമ്മുടെ വീലൊക്കെ ടൈറ്റ് ചെയ്ത് വെച്ചു കൊടുക്കാം നമുക്ക്. ഇതിൻ്റെ നമ്മുടെ ബ്രേക്ക് നമ്മൾ സെറ്റ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ നമ്മുടെ ബൈക്കിൻ്റെ, അതായത് നമ്മുടെ സ്പ്ലെൻഡറിൻ്റെ ഒക്കെ ബ്രേക്ക് കേബിളാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. മുമ്പ് നമ്മുടെ കയ്യിൽ റൊമൈഡ ഉണ്ടായിരുന്നതെല്ലാം പോയിട്ടോ. അപ്പൊ നമ്മുടെ ബ്രേക്കൊക്കെ നമ്മൾ സെറ്റ് ചെയ്തു. അപ്പൊ നമ്മളെ ബ്രേക്കുമ്പോൾ നമ്മൾ ലിവറും ഇങ്ങനെ പിടിക്കുന്ന സമയത്ത്
ഇവിടേക്ക് ബ്രേക്ക് വരുന്നത് കാണാനായിട്ട് പറ്റും. ഇത് നമുക്ക് ഇനി ഹാൻഡിലേക്ക് കണക്ട് ചെയ്ത് കൊടുക്കാം. ജൂലി ടെക്സ് സ്ക്രൂ ഡ്രൈവർ. ഗുഡ് ഗേൾ. അപ്പോൾ ഇതിനി നമ്മുടെ ബാറ്ററി നമ്മൾ ഇതിലേക്ക് വെച്ച് കൊടുക്കണം. അപ്പോൾ നമ്മുടെ ഈ ഒരു കേസിൻ്റെ ഉള്ളിലേക്കാണ് ബാറ്ററി ഇറക്കി വെക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതിൽ തന്നെ നമ്മൾ ചാർജിങ്ങിൻ്റെ പോർട്ടും വരുന്നുണ്ട്, അതവിടെ സൈഡിൽ വിട്ടേക്കാം. നമ്മുടെ കൺട്രോളറും ഇതേപോലെ തന്നെ ഇത് നമ്മളിത് ഇവിടെ പ്ലേസ് ചെയ്ത് കൊടുക്കുകയാണ്. ഇവിടെ എന്തെങ്കിലും സ്ക്രൂ ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും കെട്ടുകയും വെച്ച് ഇത് കെട്ടി വെക്കാൻ പറ്റും. അപ്പോൾ കണ്ട ഈ ഒരു ലെവലിൻ്റെ ഉള്ളിൽ കൺട്രോളർ ഇരുന്നോളും. ഇനി നമ്മുടെ മോട്ടറിൻ്റെ അതുപോലെ തന്നെ കൺട്രോളറിൻ്റെ ഒക്കെ കണക്ഷൻസ് നമ്മൾ ഒന്നുകൂടി കണക്ട് ചെയ്ത് കൊടുക്കണം. ഇനി ഞാൻ നമ്മുടെ ത്രോട്ട് നമ്മൾ കണക്ട് ചെയ്യാൻ പോവുകയാണ്. ഇതിപ്പോൾ നമ്മളുടെ ഒരു തം ത്രോട്ടാണ് നമ്മൾ എടുക്കുന്നത്. ഇതിപ്പോൾ ഇതേ ഇവിടേക്ക് ഇങ്ങനെ കയറിയിരിക്കും. ഇതിൻ്റെ ആ ഒരു ത്രോട്ടിൻ്റെ കേബിള് നമ്മൾ ഇതേ ഇതിലേക്ക് കണക്ട് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അതിൻ്റെ കണക്ഷനും കഴിഞ്ഞു. ഇപ്പോൾ ഏകദേശം വയറിങ് കണക്ഷൻസ് ഒക്കെ ഒരു ഇതെല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനിയാണ് നമ്മുടെ കാരിയർ നമ്മൾ സെറ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ നമ്മുടെ കാരിയർ എടുത്തിട്ട് നമ്മൾ ഇവിടെ കറക്റ്റ് ആയിട്ട് വെച്ചിട്ട് സ്ക്രൂ ചെയ്താണ് കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ ഇത് ഇനി നമ്മുടെ ഹർബാനിൽ അവസാനമായിട്ട് നമുക്ക് സെറ്റ് ചെയ്യാനുള്ള സാധനമാണ്. നമുക്ക് കയറി നിൽക്കാനുള്ള ആ ഒരു പോർഷനാണിത്. ജസ്റ്റ് രണ്ട് വീല് വെച്ചിട്ട് അതിന് ഒരു കമ്പീറ്റ് കൊടുക്കുകയാണ്. പിന്നെ നമുക്ക് നിൽക്കാനുള്ള പ്ലാറ്റ്ഫോം. ഇത് നമ്മളത് ഇവിടെ വെച്ചിരിക്കുന്ന സ്ഥലത്ത് ഇനി ലോക്ക് ചെയ്യണം. അപ്പോൾ നമ്മുടെ ലോക്കിംഗ് മെക്കാനിക്സ് ഒക്കെ സിമ്പിൾ ആട്ടോ. നമ്മൾ ജസ്റ്റ് കീ ഇട്ട് കൊടുക്കുന്നേ ഉള്ളൂ. ഒരു റബ്ബർ ബുഷിന് വരെ ചെരുപ്പ് കട്ട് ചെയ്ത് വെച്ചേക്കാണ്. പിന്നെ നമ്മൾ കീ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സംഭവം ഇതേ ലോക്കായിട്ടുണ്ട്. അപ്പോൾ ഇതേ ഇത്രയേ ഉള്ളൂ സംഭവം. ഇനി നമുക്ക് കയറി ഇന്ന് നമ്മുടെ ഇലക്ട്രിക് ഹർബാനയുടെ മേക്കിംഗ് മൊത്തം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതിപ്പോൾ നമ്മൾ ചാർജ് ചെയ്യാനായിട്ട് ഇട്ടേക്കാണെങ്കിൽ യൂസ് ചെയ്യുന്നത് ഒരു റീചാർജബിൾ ബാറ്ററിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ചാർജ് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റും. ചാർജ് ചെയ്താലും പെട്ടെന്ന് ചാർജ് ചെയ്ത് ഉപയോഗിക്കാനായിട്ട് പറ്റും. ഏകദേശം ഒരു 2.5 മണിക്കൂർ 3 മണിക്കൂർ ഇതിലെ ചാർജിങ് ടൈം വരുന്നുള്ളൂ. സംഭവം എന്തേ നമ്മളുടെ കണ്ട ഈ ഒരു പോർഷനിൽ അധികം വെയിറ്റ് വരാത്ത രീതിയിലാണ് നമ്മൾ ഡിസൈൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. പിന്നെ ഇത് നമുക്ക് കയറി നിൽക്കാനുള്ള പോർഷനാണ് വരുന്നത്. അപ്പോൾ അതേ ഫുൾ ചാർജ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടുത്ത പണി ടെസ്റ്റിംഗ് ആണ് വെച്ചാൽമാരെ. സംഭവം നമ്മൾ പുറത്തുകൊണ്ടായിട്ട് ടെസ്റ്റ് ചെയ്ത് നോക്കണ്ടേ നമ്മൾ ഉണ്ടാക്കിയ സാധനം എങ്ങനെയുണ്ട്, ഇതിൻ്റെ പെർഫോമൻസ് എങ്ങനെയുണ്ടെന്നുള്ള കാര്യമൊക്കെ. മച്ചമാര് അങ്ങനത്തെ നമ്മുടെ ഇലക്ട്രിക് ഹർബാൻ ചാർജിങ് ഒക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ അതേ നമുക്കൊന്ന് ത്രോട്ട് കൊടുത്ത് നോക്കാം സംഭവം വർക്ക് ചെയ്യേണ്ടതാണ്. ഓ കണ്ടാ ത്രോട്ട് കൊടുത്തപ്പോൾ സംഭവം നല്ല അടിപൊളിയായിട്ട് വർക്ക് ചെയ്യേണ്ട. അപ്പം ഇനി ടെസ്റ്റിംഗ് ആണ് വെച്ചാൽമാരെ. നമ്മുടെ വണ്ടി പോവാൻ പോവാണ്. റെഡി ഗോ. ഓ അടിപൊളി ഇതേ. അപ്പം ഇനി പോണ വഴി കാണാ. മച്ചാമാരെ സംഭവം നമ്മുടെ വണ്ടി അടിപൊളിയാട്ടാ. നല്ല രസമാണ് ഇത് ഓടിക്കാനും. അതുപോലെ തന്നെ ഇപ്പം നമുക്ക് വളക്കണമെങ്കിൽ കണ്ടാ നല്ല രസമായിട്ട് വളച്ചെടുത്തുകൊണ്ട് ഓടിച്ചുകൊണ്ട് പോകാൻ പറ്റും. ഓ സംഭവം ഇതേ കാലത്ത് തുടങ്ങി മഴ ക്ലൈമറ്റ് ആയിരുന്നു കേട്ടോ. പക്ഷെ ഇപ്പൊ അതെ മഴയൊക്കെ മാറി നല്ല ക്ലൈമറ്റ് ഉണ്ട്. അപ്പൊ നമ്മുടെ ഐറ്റംസ് എടുക്കാനായിട്ട് നമ്മൾ പോവാണേ. കൊച്ചു പൂമ്പാറ്റേ, കൊച്ചു പൂമ്പാറ്റേ, മേ ആ ഗയാ, കമോൺ. നമ്മുടെ സാധനങ്ങളൊക്കെ കേട്ടിക്കോ. അപ്പൊ ഇതേ നമ്മുടെ വണ്ടി ഉണ്ടാക്കി കൊണ്ടുവരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നു കൊണ്ടുപോകാനായിട്ട്. ഓക്കെ, അപ്പം നമുക്കിതിൽ എന്തോരം ലോഡ് വേണമെങ്കിലും കയറ്റി കൊണ്ടുപോകട്ടാ. ഇതൊന്നല്ല, അപ്പം നമുക്ക് ഇത്ര സാധനങ്ങൾ കൊണ്ടുപോകാനുള്ളൂ, അല്ലെങ്കിൽ ഇതിൽ കൂടുതൽ നമുക്ക് കൊണ്ടുപോകായിരുന്നു. അപ്പോൾ അതെ അവസാനമായി നമ്മുടെ കൊലയും കയറ്റി വെച്ചാൽ നമുക്ക് പോവാം. അപ്പോൾ അതെ നമ്മുടെ സാധനങ്ങളൊക്കെ റെഡിയാണ്. നിന്നെയാ വണ്ടി കൊണ്ടുവന്നില്ലേ നീ? അത് കുഴപ്പമില്ല, നിബ്ബ കേറ് കുട്ടാ, കമോൺ.
കടരുന്നോ അപ്പൊ നമുക്ക് പോയാല കൊച്ചു പൂമ്പാറ്റ കൊച്ചു പൂമ്പാറ്റ കണ്ട എന്തൊരു സിമ്പിൾ ആയിട്ടൊക്കെ ഏറ്റവും കയറി പോകുന്ന നോക്കിയേ മച്ചാമാരെ. അപ്പൊ നോക്കിയേ നമ്മളുടെ ഈ ഒരു ഇലക്ട്രിക് ഹർബാലിൽ ഇപ്പൊ നമ്മൾ എന്തോരം സാധനങ്ങളെ കയറ്റിയിരിക്കുന്നത്, വാഴക്കോല, തേങ്ങ, വാഴ, വാഴയല്ല അജു, അങ്ങനെ നമ്മളിതേ നമുക്ക് അത്യാവശ്യം ലോഡൊക്കെ കയറ്റിയിട്ട് ഇങ്ങനെ നമുക്ക് തള്ളിക്കൊണ്ടു പോകാണ്ട് തന്നെ സിമ്പിളായിട്ട് കൊണ്ടുപോകാനായിട്ട് പറ്റും. സംഭവം അധികം പണിയൊന്നുമില്ല കണ്ട. അപ്പൊ മച്ചാമാരെ നമ്മൾ ഇന്നത്തെ ഈ ഒരു ഇലക്ട്രിക് ഹർബാൽ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടും ചെയ്യുകയാണ്. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക, പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ ഇവിടെ താഴെ കമന്റ് ചെയ്യുക. പിന്നെ ഇതുപോലത്തെ വീഡിയോസിനെ ലഭിക്കാനായിട്ട് ഫോട്ടോ യൂട്യൂബ് ചാനൽ വരെ സബ്സ്ക്രൈബ് ചെയ്യുന്നതിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ മച്ചാമാരെ ഇതിൽ നല്ല വീഡിയോസ് വന്നാൽ നമുക്ക് വീണ്ടും കാണാം പ്രതീക്ഷയിൽ. ക്യാമറമാൻ പ്രവീൺ, അതുപോലെ തന്നെ ഹർബാലിൽ ഇരിക്കുന്ന അജുനോടൊപ്പം ഇറ്റ്സ് മീ ജിയോ ജോസഫ് സൈനിങ് ഔട്ട്. അയ്യോ, നമ്മളിപ്പോ എടുക്കാൻ പോണത് വീട്ടിലേക്ക്. വീട്ടിലേക്ക് എന്തിനാ പോണത്? വണ്ടിക്ക്. അപ്പൊ നമ്മുടെ സാധനങ്ങളൊക്കെ ഇനി വീട്ടിൽ കൊണ്ടുപോയിട്ട് നമുക്ക് അവിടെ ഡംപ് ചെയ്യാനുള്ളതാണ്. അപ്പൊ നമ്മളുടെ തേങ്ങയുണ്ട്, അതുപോലെ തന്നെ കായക്കൊലയുണ്ട്, വാഴയുണ്ട്, അല്ല വാഴ എല്ലാം കൊണ്ട് നമ്മള് തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. അപ്പൊ നമ്മുടെ പാലൊക്കെ കയറി ഒരു അര കിലോമീറ്റർ ഉണ്ട് നമ്മുടെ വീട്ടിലേക്ക് ഇവിടെ. അയ്യോ അയ്യോ